一승、 一승、 Thirdly, Depois, again, ും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി വ്യൂ നമസ്കാരം നമുക്കിന്ന് കൗമാരപ്രായത്തില് കൗമാരപ്രായക്കാർക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചും അതൊക്കെ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് നോക്കാം അതിൽ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ശരിക്കും കുട്ടിക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആ ഒരു ന്യൂ ബോൺ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വളർച്ച ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് നമ്മുടെ കൗമാരപ്രായമാണ് അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഒരു കെയർ അതേ കൂടി തന്നെ ആ കൗമാരപ്രായത്തിലും കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ലൊരു ഭാവി ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതായത് നമ്മുടെ ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻസ് ഒക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ അതായത് അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് അവരുടെ ആ കൗമാരപ്രായത്തിൽ നടക്കുന്നുണ്ട് മെയിനായിട്ട് അവർക്ക് ഈ ചേഞ്ച്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ കൗമാരപ്രായമാണ് അതിനു മുന്നേ നമ്മൾ അറിയണം ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് ഏത് ഏജ് മുതൽ ഏത് പ്രായം വരെയാണെന്നുള്ളത് ഇപ്പം ഡബ്ലു എച്ച് ഒ പറയുന്നതനുസരിച്ചിട്ട് കൗമാരപ്രായം എന്ന് പറയുന്നത് ടെൻ ടു ആണ് പത്ത് മുതൽ പത്തൊൻപത് വയസ്സ് വരെയാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് നമുക്കിതിപ്പം ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പരിഗണിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ നമുക്കിപ്പം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നും നമ്മൾ പറഞ്ഞു ഹോർമോൺ ചേഞ്ചസ് വരുമെന്നും നമ്മൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ കൗമാരഭിപ്രായത്തിൽ അവർക്കിപ്പം ആഹാര രീതിയിലാണെങ്കിലും ബാക്കിയുള്ള പാരൻറ്റൽ കെയറിംഗ് ആണെങ്കിലും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സമയമാണ് അതായത് അഡോൾസിൽ എന്നൊരു ക്രൂഷ്യൽ പീരീഡാണ് ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും നമ്മൾ ഒരു പരിധിവരെ സോൾവ് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കൗമാരപ്രായത്തിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മുടെ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കൗമാരപ്രായത്തിലാണ് അതുപോലെ തന്നെ അവർക്ക് വോയിസിന് ശബ്ദത്തിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അതായത് കുറച്ചുകൂടെ മൃദുവായ സൗണ്ടായിരിക്കും അവർക്ക് ഈ കൗമാരപ്രായത്തിലെന്ന് പറയുന്നത് അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഗാംഭീര്യമുള്ളൊരു ശബ്ദമായിരിക്കും അവർക്കും ഇതുപോലെ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ മെൻ മെൻ്റലിയും ചേഞ്ചസ് ഒരുപാട് സംഭവിക്കുന്നുണ്ട് നമ്മൾ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചേഞ്ചസൊക്കെ നടക്കുമ്പോൾ അവരുടെ ആരോഗ്യം ശാരീരികപരമായിട്ടുള്ള അവരുടെ വളർച്ചയും വികാസവും നല്ല രീതിയിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിലെന്ന് പറയുമ്പം കുട്ടികൾ കൂടുതലും നമ്മുടെ പാരൻസ് പറയുന്നതിന് അത്രയും ശ്രദ്ധ കൊടുക്കാറില്ല കൂടുതലും പിയർ ഗ്രൂപ്പായിട്ട് അതായത് സെയിം ഏജിലുള്ള കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക അവരുമായിട്ട് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത് അപ്പം അത് ശരിക്കും അവർ ഏജിൻ്റെ ഏജിലുണ്ടാകുന്ന ഒരു മാറ്റം മാത്രമാണ് പക്ഷേ ഇതിലുപരി നമ്മുടെ ഫാമിലിയിലും ഇതുപോലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം ഇപ്പം ഒരുപാട് മീഡിയാസ് പല രീതിയിൽ അതായത് ഇപ്പോൾ ഫോൺ കമ്പ്യൂട്ടർ ആണെങ്കിൽ നെറ്റ് അതൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തൊരു ടൈമാണിപ്പോൾ അപ്പം ഈ സമയത്ത് പറയുന്നത് അവർ കൂടുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ശരിക്കും അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് കുറയുവാണ് ഇപ്പം കുട്ടികളാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ അവർ ഒരു റൂമുണ്ടെങ്കിൽ അവർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അവരുടേതായ ഒരു പ്രൈവസി നമ്മൾ ഒരുപാടിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് പ്രൈവസി വേണ്ട എന്നല്ല അങ്ങനെ നമ്മളെപ്പോഴും ഈ നെറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളുടെ ഒരു ഇൻവോൾമെൻ്റിൻ കൂടെ അതിലുണ്ടായിരിക്കുന്നത് ഒരു പരിധി വരെ നല്ലതായിരിക്കും കാരണം പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഒരു പ്രായം ഈ കൗമാരപ്രായമാണ് അപ്പം നമുക്ക് നമ്മളോടുള്ള ഇൻട്രാക്ഷൻസ് അതായത് നമ്മളോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വീട്ടിലുള്ള ഈ കൊച്ചു വർത്തമാനങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് കുറയും തോറും കുഞ്ഞുങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ തേടിപ്പോവും അല്ലെങ്കിൽ അവർക്ക് ഈ കൂട്ടുകാരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് അവർ മീഡിയ യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ അവർ അറി അറിവില്ലാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രായത്തിൽ നമുക്ക് ഒരുപാട് നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഫാമിലിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ കുടുംബമാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ആ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സ്കൂൾ പോലത്തെ ഒരു സ്ഥാപനം നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് ആദ്യ പഠിക്കുന്നത് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതുപോലെ ആ ഒരു കെയർ അവർക്ക് അവസാനം വരെയും കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക പോയി വരുമ്പോഴത്തേക്കും അന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്തും പറയാനുള്ളൊരു വേദിയായിട്ട് നമ്മുടെ ഫാമിലിയെ മാറ്റുക അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ അവർക്ക് കൂടുതലൊരു ഫാമിലിയോട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും അതായത് നമുക്ക് എന്തുണ്ടെങ്കിലും പറയാനൊരു ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിഷമോ അവിടെ പോയി പറയാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി അവർക്ക് എന്ത് പറയണ ഒരു മാനസികമായിട്ടൊരു സംതൃപ്തിയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം തെറ്റായ വഴികളിൽ അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരിലേക്ക് അടുപ്പം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് മീഡിയാസ് യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയും കാരണം ഇപ്പോൾ നമുക്കാർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സമയമില്ല കൂടുതലും നമ്മളെല്ലാവരും ആണ് എല്ലാവരും ജോലിയുള്ളവരായിരിക്കും അപ്പോൾ രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈവനിങ്ങിൽ നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ടി വി ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് വഴുതുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയും കുഞ്ഞിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ അവിടെ ശരിക്കും വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അങ്ങനെ ഒരു ഗ്യാപ്പ് വരുമ്പം കുഞ്ഞ് ശരിക്കും അവരുടെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് സാറ്റിഫൈ ചെയ്യാനായിട്ട് വേറെ വേറെ മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ടൈം പാസ്സിന് വേണ്ടി ആദ്യം ഒന്ന് മൊബൈലിലെടുക്കും അല്ലെങ്കിൽ ജസ്റ്റ് സമയം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നെറ്റ് യൂസ് ചെയ്യും അങ്ങനെ ഉപയോഗിക്കും തോറും പിന്നെ അതൊരു അഡിക്ഷൻ പോലെ വരും അതായത് അതിൽ നിന്ന് ആദ്യം നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാം പിന്നെ കുറച്ചുകൂടെ അതിലേക്ക് നോക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും കൂടുതൽ സമയം അതിലോട്ട് പോകും അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇവർക്ക് വീട് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരാം അപ്പോൾ പഠിത്തത്തിനെയാണെങ്കിൽ അത് കൂടുതലായിട്ട് പഠനം ഇപ്പം സ്റ്റുഡൻസ് ആ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവരുടെ പഠനത്തെ അവരുടെ ബിഹേവിയറിനെ ഒരുപാട് ഇങ്ങനത്തെ മീഡിയാസിൻ്റെ ഒരു തെറ്റായ ഉപയോഗം കൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അപ്പോൾ ശരിക്കും അവരുടെ ബിഹേവിയർ അവരുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന കുറേ ചേഞ്ചസ് വരിക അല്ലെങ്കിൽ കുറേ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അതൊക്കെ വരുന്ന മാറി മാറി വരുന്ന ഒരു സമയമാണ് ഈ കോമാരപ്രായം അപ്പം നമ്മൾ ശരിക്കും തെറ്റായിട്ട് കാണുന്നതിന് തെറ്റെന്ന് പറയാനും അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലതാണ് അംഗീകരിക്കാനുള്ള ഒരു കഴിവ് ആദ്യം മാതാപിതാക്കൾക്ക് വേണം അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപാട് അടിച്ചേൽപ്പിച്ച് ശരിക്കും ആഹാരം ഞാൻ കൊടുക്കുന്നുണ്ട് കാശ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ എല്ലാ കാര്യവും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അതൊരു നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമല്ല നമ്മൾ ചെയ്യുന്ന അങ്ങ് ചെയ്യുന്നതോടൊപ്പം സ്നേഹം ശരിക്കും ആ ലവ് ആൻഡ് അഫക്ഷൻ എന്ന് പറയുന്ന ആ കെയർ എന്ന് പറയുന്നത് നല്ലതായിട്ട് കിട്ടേണ്ട ഒരു പ്രായം ഈ ആണ് ആ സമയങ്ങളത് കിട്ട കിട്ടാതിരിക്കുന്ന സമയത്തും അവർ ഈ ലവ് അഫയേഴ്സ് പോലെയുള്ള സംഭവങ്ങളിലേക്ക് പോവുക അതിൽ പിന്നെ നിരാശ വന്നിട്ട് ഡെസ്പെയർ ആയിട്ട് അവർ സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം കണ്ടെത്തുക അങ്ങനത്തെ പ്രശ്നങ്ങളും അതുകൊണ്ടും ഉണ്ടാകാം അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഈ കൗമാരപ്രായമാവാൻ നമ്മൾ പറഞ്ഞു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ നിൽക്കുക ഏജിൽ സംഭവിക്കാം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഏജിൽ ഉണ്ടാകുന്നത് നമുക്ക് എന്തൊക്കെ സ്ട്രെസ് ടെൻഷൻസ് നമുക്ക് ഏജിൽ സഫർ ചെയ്യേണ്ടി വരും അതൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെങ്കിലും കൂടുതലായിട്ട് അവരൊരു ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഗൗരവത്തോടെയല്ല കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ ഏജ് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയണം അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ നമ്മളോടൊപ്പം നിൽക്കാനുള്ള നല്ലപോലെ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ഫുഡ് അല്ലെങ്കിൽ ആ സമയത്തുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഈ ചേഞ്ചസ് ഒക്കെ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഒരു ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും നല്ലൊരു ആളായിട്ട് ഭാവിയിൽ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ അവരുടെ ആ ശാരീരികമായിട്ടുള്ള വളർച്ച അത് കറക്റ്റ് പ്രപ്പോർഷനെ തന്നെ മെയിൻറ്റൈൻ ചെയ്തതാണ് എപ്പോഴും നല്ലത് അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ആൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ഈ അടോൾസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും ആ ഒരു ഉപദേശം ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമല്ല ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് കാരണം അവർക്ക് അങ്ങനെ ഉപദേശിക്കുക എന്നുള്ളത് ഇഷ്ടമില്ല അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഓപ്പോസിഷണൽ ടെൻഡൻസി കാണും അതായത് എല്ലാം എതിർക്കാനുള്ളൊരു ടെൻഡൻസി കാണും അത് ആ പ്രായത്തിൻ്റെ ഇതാണ് എന്ന് വെച്ചിട്ട് അവർ എതിർക്കുന്നതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ല ഒരു പരിധിവരെ അത് ആ ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് അതിന് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുത്ത് അതിനെ കൂട്ടാതെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഓപ്പോസ്യൂണിറ്റി ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പോസിഷൻ ബിഹേവിയർ ഏജിൽ കാണിക്കുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യാം എങ്ങനെ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളായിട്ട് അടുക്കാം എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യാം എങ്ങനെ ഇതിൻ്റെ ഒരു ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കുകയും അതിന് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എന്ന് പറയുന്നത് ഈ കൗമാരപ്രായത്തിൽ നമ്മൾ ഫുഡിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ന്യൂട്രീഷ് ഫുഡാണ് ഈ ഏജിൽ കൊടുക്കുന്നത് കൂടുതലും നല്ലത് കാരണം ഇന്നത്തെ അഡോൾസൻസ് ഗേൾസാണ് നാളത്തെ അമ്മമാരെന്ന് പറയുന്നത് അപ്പം അവർക്ക് ഐഡിയലായിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യണമെങ്കിൽ പോലും മിനിമം നാൽപ്പത്തിയഞ്ച് കിലോ വെയ്റ്റും നമ്മളൊരു വെയ്റ്റെങ്കിലും വേണം എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് ആ അപ്പം അഡോൾസൻസിലുള്ള ഉള്ള പെൺകുട്ടികൾ ശരിക്കും അണ്ടർനഷായിട്ട് വരും തോറും അല്ലെങ്കിൽ മാൽ ന്യൂട്രഷൻ സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമ്മൾ വാർത്തെടുക്കുന്ന തലമുറയും അതുപോലെ അണ്ടർ ന്യൂട്രീഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രീ ടൈം ബേബീസ് ആയിരിക്കാം അതുകൊണ്ട് ഒരുപാട് സവൊക്കേഷൻസ് വരാം ഒരുപാട് സഫർ ചെയ്യേണ്ടി വരാം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും അവരെ സംബന്ധിച്ച് ഭാവിയിൽ ഭാവിയിലുണ്ടാകാം പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ ആഹാരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ രാവിലെ പിള്ളേർ ആകുമ്പോൾ സ്കൂളിൽ പോകാനിറങ്ങുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വഴക്കൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് ക്രൂഷ്യൽ നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും അപ്പോൾ ആ സമയങ്ങൾ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിനായിട്ട് ഇത്രയോ സമയം സ്പെൻഡ് ചെയ്ത് വെക്കാറില്ല ഇപ്പം നമ്മൾ രാവിലെ പോയി കഴിയുമ്പോഴത്തേക്കാണെങ്കിലും രാവിലെ പോകുമ്പം എന്തെങ്കിലും ഇച്ചിരി ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി കുടിച്ചിട്ട് പോവുക പിന്നെ പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല ചിലപ്പോൾ ട്യൂഷനായിരിക്കും അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് വെച്ചപ്പോ അടക്കുക ഉച്ചയാകുമ്പോഴത്തേക്കും ഇച്ചിരി എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ വൈകിട്ടുള്ളതും കൂടെ ചിലപ്പോൾ നാലുമണിയാകുമ്പോൾ സ്നാക്സ് പോലെ കഴിക്കുക ഇങ്ങനെ ഫുഡ് സമയത്തിന് കഴിക്കാതെ സ്കിപ്പ് ചെയ്യുമ്പോഴും അവർക്ക് അവരുടെ വളർച്ചയെ വികാസത്തെയും അത് ബാധിക്കുക കാരണം എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫാസ്റ്റിന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മൾ തലേ ദിവസം ഫുഡ് കഴിച്ചിട്ട് കിടക്കുവാണ് അപ്പോൾ ഒരു ലോങ് ഇൻ്റർവ്യൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ രാവിലെ എണീക്കുന്നത് അപ്പം നമ്മൾ ശരിക്കും അത് ആ സമയത്ത് നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ എനർജി കൊടുത്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അങ്ങനെ വരാതിരിക്കുമ്പോഴത്തേക്കുമാണ് പിള്ളേർക്ക് ഹെഡ് ഏക്ക് വരിക അല്ലെങ്കിൽ ഫെയിൻറ്റ് ചെയ്ത് വീഴുക ക്ഷീണം അനുഭവപ്പെടുക അതൊക്കെ വരുന്നത് നമുക്ക് ആരോഗ്യമില്ലാത്തോണ്ടാണ് അപ്പം ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആരോഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം നമ്മളെല്ലാവരും പറയുന്നുണ്ട് ആരോ ആരോഗ്യം വേണം അല്ലെങ്കിൽ അവന് നല്ല ഹെൽത്തി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്താണ് ആരോഗ്യം അത് നമ്മൾ അറിയണം അതായത് ഈ അസുഖം അവസ്ഥ അല്ല ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും നല്ലതായിട്ടിരിക്കുന്ന ഒരവസ്ഥ അതാണ് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസൊന്നും ഇല്ല അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആവണമെന്നില്ല നമ്മൾ മെന്റലി ഭയങ്കര സ്ട്രെസ് ആണ് നമുക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞ് ആ വരുന്ന സമയങ്ങളിൽ നമ്മളെ ഹെൽത്തിനെ അത് ബാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ഈ സ്ട്രെസ്സും സ്ട്രോംസ് എല്ലാം നമ്മൾ പറയുന്നു ആ അഡോൾസിൻസിലാണ് ഒരുപാട് കാണുന്നതെന്ന് പറയുന്നു പക്ഷേ അവർക്ക് വളരാനുള്ള ഏറ്റവും നല്ലൊരു പ്രായവും അഡോൾസിൻ്റെ തന്നെയാണ് ആ കൗമാര പ്രായം തന്നെയാണ് അപ്പം അവിടെ സ്ട്രെസ്സും ടെൻഷനും മാത്രമല്ല അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസും അവരുടെ ഹോർമോണൽ ബാലൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ അഡോൾസൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇപ്പം ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൗമാരപ്രായത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കുട്ടിക്കാലത്ത് കൊടുക്കുന്ന പോലെ തന്നെ നല്ലൊരു അറ്റൻഷൻ ലവ് അഫക്ഷൻ കെയറിങ് കുറച്ചുകൂടെ ഫാമിലിയിലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ അവരവർ ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ടൈംസ് നമ്മൾ എപ്പോഴും അവരെ എന്ത് ചെയ്യുമ്പോഴും ഇപ്പം നല്ലത് ചെയ്താൽ നമുക്ക് അംഗീകരിക്കുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു തെറ്റ് തന്നെ പണിഷ്മെൻ്റ് കൊടുക്കണം അങ് അതായത് ശരിക്കും ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുവാ നടത്തുവാണെങ്കിൽ ഫാമിലിയിൽ കുട്ടികളായിട്ട് ഉണ്ടാകുന്ന ഈ സിബ്ലിംഗ് ഡ്രൈവൽഡ്രി പോലെയുള്ള ഇപ്പം നമ്മളിപ്പോൾ പൊതുവേ കാണുന്ന ഒന്നാണ് ഈ സിബ്ലിംഗ് ട്രൈവൽഡ്രി അതായത് ഇപ്പം മൂത്തിൽ കുട്ടി ഉണ്ടാവുക അപ്പം ഇളയൊരാളും കൂടെ വരുമ്പോഴത്തേക്കും അവർ തമ്മിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരിക അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നൊരു ഫീല് വരിക അതൊക്കെ നമ്മൾ അറിഞ്ഞു എന്നറിയാതെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമുക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ കാണാനും എന്ത് ചെയ്യും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവരെയും കൂടി എൻഗേജ് ചെയ്യിച്ച് ചെയ്യുകയും വേണം നമ്മളിപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് അത് പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും മറ്റേ കുട്ടിയുടെ കുഞ്ഞിനെ എതിർപ്പ് തോന്നത്തേ ഉള്ളൂ അങ്ങനെയാണ് അവർ തമ്മിൽ സ്വിംഗ് ട്രൈവലറി വരുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഏതൊരു കാര്യം കുട്ടികൾക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ രണ്ട് വശങ്ങളും നമ്മൾ ചിന്തിക്കണം അത് എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡും അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡും അതിനെ കാണും നമ്മളതിനെ അതാ രീതിയിൽ കണ്ട് ശരിയാക്കിയെടുത്താൽ മാത്രമേ അവരുടെ ബിഹേവിയർ നമുക്ക് നല്ലതുപോലെ മോഡിഫൈ ചെയ്ത് സാധിക്കുകയുള്ളൂ കാരണം ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന അഡോളസെൻസിലൊരു ഒരു ഘടകമാണ് അതായത് അവർക്ക് ഇപ്പം പല രീതികളിലോട്ട് ഇപ്പം ലഹരി മരുന്നുകളുടെ ഡ്രഗ്സ് അതുപോലെയുള്ള ഹയാലേഷനായിട്ടുള്ള മെഡിസിൻസ് അതിലോട്ടൊക്കെ ഒരുപാട് അവർ വഴുതിയിരുന്ന സമയം എന്ന് പറയുന്നത് ഈ കൗമാരപ്രായമാണ് ആ സമയങ്ങളിൽ ഈ സമയത്താണ് അവർ പുതിയ പുതിയ വഴികൾ തേടി പോകുന്നത് അവരവരുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് വഴുതുക അതൊന്ന് പരീക്ഷണ പരീക്ഷിച്ച് നോക്കണം എന്ന് തോന്നുക അങ്ങനെയൊക്കെ വരുന്നൊരു പ്രായമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എഫക്ട്സും കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈലജനായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനത്തെ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഭാവിയിൽ ഭാവിയിലുണ്ടാകാം അതൊക്കെ യൂസ് ചെയ്യുന്നതിനുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒരു മൊത്തത്തിലൊരു അവയർനെസ് എപ്പോഴും അവിടെ ഈ അഡോൾസൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ അവർക്ക് നല്ലൊരു ഭാവി വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്